ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും തെറിവിളിയും എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നുള്ള പി ആർ റെക്കമെന്റുകൾ, വളരെ മോശമായിട്ടുള്ള തെറിവിളികൾ, കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുക, വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക, വളരെ വളരെ മോശം കാര്യങ്ങൾ, എന്താണ് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ ഞാൻ തുറന്നു പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് കരുതുന്നു. അന്തം ഫാൻസ്, ടോക്സിക് ആർമി, കമന്റ് കുഞ്ഞുങ്ങൾ വാളും എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വെട്ടിക്കൊല്ലണം, ഇവനെയൊക്കെ വെട്ടിയിടണം, ഇവൻ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നമ്മുടെ ആർമി, നമ്മുടെ അണ്ണൻ അല്ലെങ്കിൽ നമ്മുടെ അണ്ണി അവരെ കുറിച്ച് പറഞ്ഞു, ഇന്ന് ഇവനെ വെട്ടിയിട്ടിട്ട് തന്നെ കാര്യം. എടുക്കുന്നു കമന്റ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ആർമികളിലേക്ക് വീഡിയോ ലിങ്ക് അയക്കുന്നു, വരുന്നു, വീഡിയോ ഇട്ട് വിത്തിൻ 1 സെക്കൻഡിനകത്ത് കമന്റുകൾ, തെറിവിളികൾ, ഇത്ര നീളമുള്ള എസ്സേകൾ വരുന്നു വിത്തിൻ 1 സെക്കൻഡ്. കാരണം ഇതെല്ലാം ഫിക്സ്ഡ് ആണ്, 1000, 2000, 5000 കൊടുത്ത് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവനെ തന്നെ, ഇവൻ ആ നെഗറ്റീവ് എടുത്ത് പറഞ്ഞു, ഇന്ന് അയാളെ അടിച്ച കാര്യം പറഞ്ഞു, അത് പറയാൻ പാടില്ലായിരുന്നു, ഇന്ന് അവിടെ തള്ളിയിട്ട കാര്യം പറഞ്ഞു, അത് പറയരുതായിരുന്നു, ഇവനെ ഇന്ന് പൂട്ടിക്കണം, ഇന്ന് ഇവൻ്റെ മണ്ടയിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൈബർ അറ്റാക്കുകൾ, തെറിവിളികൾ, ഫേസ്ബുക്കിലെ അമ്മാവന്മാരെ കടികൾ, ഇതൊക്കെ എന്തൊക്കെയാണിത്? കഴിഞ്ഞ വർഷം ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സീസൺ 1 ടോക്സിക് ആണെന്ന് കാണിക്കുന്നത് ഈ പി ആറുകൾ തന്നെയാണ്. എന്താണ് നടക്കുന്നത് ഞാൻ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 4, 3, 7 കമൻറ്റ് കിട്ടുമ്പോൾ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നല്ല. നിങ്ങൾ പോയി കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വീഡിയോസ് കണ്ടു നോക്കും. ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചും അവരെ ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല, തെറ്റാണെന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ രണ്ടാഴ്ചത്തെ സംഭവമാണ്, അതുവരെ കുഴപ്പമില്ലായിരുന്നു, ഉണ്ടായിരുന്നു ചെറിയ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ, എന്നാൽ അതൊക്കെ ഒന്ന് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വരുന്ന ലെവലായിരുന്നു. ഇത് ലെവലുകളൊക്കെ മാറുവാണ്. എന്നെ വിളിക്കുന്നു, എൻ്റെ വീട്ടുകാരെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു, എന്തെല്ലാം പള്ളുകൾ, പ്രാക്കുകൾ, കോപ്പിയടി, ഇതൊക്കെ കേൾക്കുന്ന അയ്യോ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് തുറക്കാൻ വയ്യ. അത് ഫുൾ പെയ്ഡ് പി ആർ ആണെന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാലേ അറിയാം. കാരണം വീഡിയോ പോസ്റ്റ് ചെയ്ത് 1 സെക്കൻഡിനകത്ത് ഇങ്ങനെ നീളത്തിനുള്ള എൻ്റെ റിവ്യൂ ചാനലിൽ നടന്ന സംഭവങ്ങൾ തുറന്നു പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിബിനെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വരും, നമ്മുടെ അണ്ണൻ, അണ്ണനെ ഒന്നും പറയരുത്, ജാസ്മിൻ്റെ പി ആർ അല്ലേ നീ, നോറയുടെ പി ആർ അല്ലേ, റസ്മിൻ്റെ പി ആർ അല്ലേ, കാരണം നീ മുസ്ലിമാണ്, അതുകൊണ്ടാണ് നീ അവരെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജാസ്മിൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നീ പറയൂല, റസ്മിൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും പറയൂല, നോറ എന്ത് ചെയ്തു കഴിഞ്ഞാലും പറയൂല. ഞാൻ ആദ്യം ഈ അന്തം കമൻറ്റ് കുഞ്ഞുങ്ങളോട് ഞാൻ പറയാനുള്ളത്, ഞാൻ ജാസ്മിൻ്റെ നെഗറ്റീവാണ് ഈ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഞാൻ നെഗറ്റീവുകൾ പറഞ്ഞിട്ടുള്ള ജാസ്മിൻ്റെ നെഗറ്റീവുകളാണ്. അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളതൊന്നും കാണുന്നില്ല. ഈ കമൻറ്റ് കുഞ്ഞുങ്ങൾ ദയവായിട്ട് കാണാനുള്ള വീഡിയോ, 10 മിനിറ്റുള്ള വീഡിയോയുടെ തുടക്കം 1 മിനിറ്റ് മാത്രം എടുത്ത് അതിനകത്ത് മെയിൻ ഇഷ്യൂ എന്താണെന്നുള്ളത് മാത്രം നോക്കിയിട്ട് കമൻറ്റുകളും അടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ കമൻറ്റ് അന്തങ്ങൾ മുഴുവൻ ഇരുന്ന് കാണുകേ എന്താണ് അതിനകത്ത് പറയുന്നതെന്നുള്ളത്. ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനുള്ള ചങ്കുറപ്പും ധൈര്യത്തോടും കൂടി തന്നെയാണോ എന്ന് പറഞ്ഞു. പക്ഷേ ഇനിയും ഈ പെയ്ഡ് കമൻറ്റുകളും പി ആർ കമൻറ്റുകളും എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പി ആറിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കണ്ടസ്റ്റൻസിൻ്റെയും ആർമികളുണ്ട്. പലരും പറയുന്ന കേൾക്കാം എന്നെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടില്ല, എന്നെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടില്ലെന്ന്. എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇയാൾക്ക് വേണ്ടി ബൂസ്റ്റ് ചെയ്യാമോ, നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ഇതിലേക്ക്, ഒരു നേക്കിലേക്ക് എത്തും. പല കണ്ടസ്റ്റൻസിനെ പറഞ്ഞു. അപ്പം ഞാൻ അതൊന്നും ചെയ്യാതെ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകണം. അപ്പോഴാണ് ഒരിടത്തുനിന്ന് നീ ജാസ്മിൻ്റെ പി ആർ, നീ സിബിൻ്റെ പി ആർ, നീ ജിൻഡോയുടെ പി ആർ, അത് ഞാൻ എല്ലാവരുടെയും പി ആർ ആണ്, എല്ലാവരുടെയും പി ആർ ആണ്. നിങ്ങൾ തന്നെ തീരുമാനിച്ച്, നിങ്ങളാണല്ലോ എൻ്റെ പണം ഇടപാട് നടത്തുന്നത്, പി ആർ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളത്, പണം ഇടപാട് നിങ്ങളാണ് നടത്തുന്നത്. കമൻറ്റ് ബോക്സുകളിൽ പിന്നെ കാണുന്ന ഒരു സംഭവമാണ് കോപ്പിയടി. നാഗരാടിൽ നിന്ന് കോപ്പി അടിക്കുന്നു, രാജ് ടോക്സിൻ്റെ നിന്ന് കോപ്പി അടിക്കുന്നു, സമ്മർ മീഡിയയിൽ നിന്ന് കോപ്പി അടിക്കുന്നു. ഞാൻ എന്താണ് കോപ്പി അടിച്ച് ഇട്ടത് നിങ്ങളൊന്ന് പറയണം. ഒരാൾ അവിടെ ഔട്ടായി അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ കയറി എന്നുള്ളവരെ വിവരം ഏതാണ്ട് എല്ലാവർക്കും, ഈ കിട്ടുന്ന അപ്ഡേഷൻസ് കിട്ടുന്ന എല്ലാവർക്കും എങ്ങനെയാണ് കിട്ടുന്നത്? സാമാന്യരുടെ ചിന്തിക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് അപ്ഡേഷൻ കിട്ടുന്നു എന്നുള്ളത്. അത് എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ അതിനകത്തു നിന്ന് ലീക്കാവാതെ കിട്ടുമോ? ഇല്ലല്ലോ, ഇവിടെ നിന്ന് ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലീക്കായിട്ട് തന്നെയാണ് ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകൾ മുതൽ എല്ലാം കിട്ടുന്നത് ലീക്കായിട്ട് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. അത് എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഒരാൾ കൊടുക്കുമെങ്കിൽ വേറൊരാൾക്ക് വേറൊരാൾ കൊടുക്കും, ചിലപ്പോൾ ഈ കൊടുക്കുന്ന ടൈമുകൾ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കാമല്ലോ, ഒരാൾ വീഡിയോ ഇട്ട് അതിൻ്റെ തൊട്ടടുത്ത 5 മിനിറ്റിനകത്ത് മറ്റൊരാൾ വീഡിയോ ഇടുമ്പം നീ അയാളെ കണ്ടാണ് വീഡിയോ ഇട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം
ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ വന്ന് ക്യാമറ എടുത്ത് അത് ഷൂട്ട് ചെയ്ത് ഇത് എടുക്കുന്നതിന് മുമ്പ് വന്ന് ഒരുങ്ങി ഇതെല്ലാം വന്ന് എഡിറ്റ് ചെയ്ത് അതിൻ്റെ തമ്പനെയിൽ എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത് ഇത് അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, ഇത് ഇത്ര ടൈമാണ്. അപ്പം ഒരാൾ ഇടുന്നതിന് എത്രയോ നേരം മുമ്പ് അയാൾ അത് അറിഞ്ഞിരിക്കണമെന്ന് അറിയാമോ? ഞാനിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12:48 12:48 ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്ര മണിക്കായിരിക്കും വരാൻ പോകുന്നത്? അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു ഒന്നര കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ എത്താൻ പോകുന്നത്. കാരണം ഇത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ അപ്ലോഡിങ് ടൈം എല്ലാം ആകുമ്പോഴത്തേക്കും ആ ഒരു സമയമാവും. അപ്പം അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അന്ധം കമൻറ്റ് കുഞ്ഞുങ്ങളുണ്ട്. ഒരാളുടെ കാര്യത്തിൽ നല്ലതും പറ ഒരാളൊരു ടാസ്കിൽ ജയിച്ചാൽ പോലും അയാൾ സൂപ്പറായിട്ട് ആ ടാസ്ക് കളിച്ചു എന്ന് പോലും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ കേസിൽ, ജാസ്മിൻ്റെ പി ആർ ആക്കി എന്നെ തലയിൽ ചുമന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നും ഞാൻ പറയുന്ന കാര്യമാണ്, ജാസ്മിൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജാസ്മിൻ്റെ നെഗറ്റീവ് തന്നെയാണുള്ളത്. ഏറ്റവും കൂടുതൽ 95% നെഗറ്റീവല്ലാണുള്ളത്. എന്നിട്ട് ഞാൻ പറയുന്നത് ജാസ്മിന് കളിക്കാൻ പറ്റും, പക്ഷേ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. ജാസ്മിൻ കളിക്കുന്നില്ല, നെഗറ്റീവ് തന്നെയാണ്. ഇത് മൊത്തം ആകെ മൊത്തം പ്രശ്നങ്ങളെ കിടക്കുകയാണ്. ഓക്കെ, ഇത് എന്നെ പിടിച്ച് ജാസ്മിൻ്റെ പി ആർ ആക്കി വെക്കുന്നു. ബിഗ് ബോസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ വന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൊത്തം കള്ളമാണ് എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അല്ല, ഈ സിബിൻ്റെ കേസ് ഞാൻ വന്നിട്ട് പറഞ്ഞതിനകത്ത് ഇങ്ങനെ കുറച്ച് കുറേ സംഭവങ്ങൾ നടന്നെന്ന് പറഞ്ഞത് ഇതേ സാധനം തന്നെയാണ് സിബിൻ വീഡിയോ ഇട്ടിട്ട് പറയുന്നത്. കുറച്ച് സംഭവങ്ങളുണ്ട്, കോൺഫിഡൻഷ്യലാണത്. എന്തെങ്കിലും എനിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് സിബിൻ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച വരട്ടെ, ഞായറാഴ്ച എല്ലാ കാര്യവും തുറന്നു വരണം. കുറേ ദിവസമായിട്ട് ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെയൊന്ന് കോപ്പി അടിച്ചു, ഇവരെയൊന്ന് കോപ്പി അടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർ ചില ദിവസങ്ങളിൽ എനിക്ക് എവിക്ഷൻ്റെ നേരത്തെ കിട്ടും, നേരത്തെ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നേരത്തെ വീഡിയോ ഇടും. ഇപ്പോൾ ഇന്നത്തെ കാര്യം, ഇന്ന് അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയത് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മുമ്പാണ് ഇട്ടത്. ഇന്നലെ രാത്രി മുതലേ വലിയ വലിയ ചാനൽസ് ഇടുന്നുണ്ടല്ലോ, ഞാനത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇടാത്തത്? എനിക്ക് കിട്ടിയില്ല, ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ ഇട്ടിട്ട് എനിക്ക് വേണ്ട. ഞാൻ അറിയുന്ന കാര്യം ഞാൻ ഇട്ടാൽ മതി. എനിക്ക് എല്ലാ റിവ്യൂവേഴ്സായിട്ട് കണക്ഷൻസ് ഉള്ളതാണ്, എല്ലാ റിവ്യൂവേഴ്സായിട്ട് കണക്ഷൻസ് ഉള്ളതാണ്, നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ഒരാളുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ട് ആ ഇന്ന ആളാണോ ശരിയാണോ എന്ന് വെച്ചിട്ട് ഇട്ടാൽ പോരെ. ചിലപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലും ഞാൻ എപ്പോഴാണോ ഇൻഡിവിജ്വലി അറിയുന്നത് അപ്പോൾ തന്നെയാണ് ഞാൻ ഓരോ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റീവ്സ് എന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നീ അവിടെ നിന്ന് കോപ്പി അടിക്കുന്നു, ഇവിടെ നിന്ന് കോപ്പി അടിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടുള്ള എന്തോരം കാര്യങ്ങൾ സീസൺ 5 മുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും എന്തോരം കാര്യങ്ങൾ ഞാൻ പൊക്കി പറയുന്നത്, അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ എനിക്കാണ് എല്ലാം കിട്ടുന്നത്, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് എപ്പോഴാണോ കിട്ടുന്നത് അത് ഞാൻ പറയും. അയ്യോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളുകൾക്കൊന്നും കിട്ടാതെ എനിക്ക് കിട്ടുമ്പോൾ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ഈ പറയുന്നവർ പി ആർ എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ഞാൻ അവരുടെ ആർമിയാണെന്ന് പറയുന്നവരും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറഞ്ഞവരും നിങ്ങളാണോ കാശെണ്ണി വാങ്ങിക്കുന്നത് ഈ പി ആറിൻ്റെ? നിങ്ങൾ എനിക്ക് 1 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ പി ആറിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട്? അൻസിഫ് ആരുടെ എങ്കിലും കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും പി ആറിന് വേണ്ടി വാങ്ങിച്ചു എന്ന് നിങ്ങളൊരു തെളിവ് കൊണ്ടുവരൂ. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചാനൽ ആ കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ തരും. മാത്രമല്ല, ഈ ഇരുന്ന് കുറ്റം പറയുന്ന ആൾക്കാർ നിങ്ങൾ വന്നിരുന്ന് നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യണം. ഒരിടത്തും തൊടാതെ, ഒരാൾക്കും പോസിറ്റീവും പറയാതെ, ഒരാളെ നെഗറ്റീവും പറയാതെ സമൂഹത്തിൽ മൊത്തം ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്ത് വിടണം. ഒത്തിരി റിവ്യൂവേഴ്സ് അങ്ങനത്തെവരുണ്ട്, ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട്. സിബിനെ മാത്രം എയിം ചെയ്ത് പറയുന്നവർ, ജാസ്മിനെ മാത്രം എയിം ചെയ്ത് പറയുന്നവർ, സിജോയെ മാത്രം എയിം ചെയ്ത് പറയുന്നവർ, ജിൻഡോയെ മാത്രം എയിം ചെയ്ത് പറയുന്നവർ, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദി ബിഗ് ബോസിൻ്റെ റിവ്യൂസൊക്കെ കണ്ട്, തമിഴ് ബിഗ് ബോസിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് കഴിഞ്ഞ വർഷം പോലെ. എന്നാൽ റിവ്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്കറിയില്ല ഞാൻ പോകുന്ന വേ ശരിയാണോ വേ തെറ്റാണോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഒരു മിഡിൽ നിന്നുകൊണ്ടാണോ പറഞ്ഞത്, ആർക്കെങ്കിലും ചായ്ച്ച് അങ്ങോട്ട് നിന്നിട്ടാണോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇല്ല, അൻസിഫ് പറയുന്ന വേ കറക്റ്റാണ്. ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം പറയും, ചിലപ്പോൾ ഒരു എപ്പിസോഡിൽ ഒരാളെക്കുറിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ ഞാൻ സംസാരിച്ചത്. അതേ ജിൻഡോയെക്കുറിച്ച് തന്നെ ഞാൻ ഇന്നലെയുള്ള ജിൻഡോയ്ക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ജിൻഡോയുടെ നെഗറ്റീവ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ കാണിച്ച് ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെയും കേൾക്കാതെയുള്ള അന്ധം ഫാൻസുകൾ ദയവ് കരുതി വീഡിയോ ഫുള്ളും ആദ്യം കാണുക, എന്നിട്ട് ഈ വന്ന് സൈബർ അറ്റാക്കുകൾ വരിക. യൂട്യൂബിൻ്റെ കാര്യം പറയുമ്പോൾ കമൻറ്റ് ബോക്സ് തുറക്കാൻ വയ്യ. നീ ജാസ്മിൻ്റെ, നീ മുസ്ലിം ആയതുകൊണ്ട് അവളെ പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു, ജാസ്മിൻ ആരെൻ്റെ കുഞ്ഞ മേടമോളോ പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് ആ കുട്ടിയെ ഒരു പരിചയം പോലും ഇല്ല. ഞാൻ മുമ്പ് ആ കുട്ടിയുടെ വീഡിയോ ഒന്നും കണ്ടിട്ടുമില്ല.
ബിഗ് ബോസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും കാണാൻ പോകണമെന്നുണ്ട്, എല്ലാവരോട്ട് പരിചയപ്പെടണമെന്നുണ്ട്, അത് ഈ റിവ്യൂ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അതിന് പുറമെയായിട്ട് എനിക്ക് പരിചയമില്ല ഈ പറയുന്ന ജാസ്മിനെ ആയാലും സിബിനെ ആയാലും ജിൻഡു ആയാലും എനിക്കൊരു പരിചയമില്ല. ഓക്കെ, പിന്നെ ഏഷ്യാനെറ്റിനെ വിളിച്ചപ്പോൾ ഏഷ്യാനെറ്റ് ഫോൺ എടുക്കാൻ നിൻ്റെ കയ്യിലാണോ ഏഷ്യാനെറ്റ് നമ്പർ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ അന്തങ്ങൾ ചാടി വന്നിരുന്നു. എനിക്ക് ഞാൻ ആരെ വിളിച്ചു എന്ത് വിളിച്ചു എന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, ഞാൻ വന്ന് പറഞ്ഞ കാര്യം സത്യമായിരുന്നു, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാനുള്ള പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് എല്ലാവർക്കും ഞാൻ എന്താ വിളിച്ച ലിസ്റ്റ് നിങ്ങൾ നോക്കൂ, എത്ര നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, ടീമിനെ വിളിച്ചിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, കോർഡിനേറ്ററെ വിളിച്ച് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈബർ അറ്റാക്കുകൾ അതിരുകടന്ന് പല ലെവലിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഇത്തവണ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ബാക്കി റിവ്യൂവേഴ്സ് ആരും എടുത്ത് വെച്ച് അലക്കുന്നില്ല. അതായത് കഴിഞ്ഞ വർഷമൊക്കെ റിവ്യൂവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരിഞ്ഞ അടികളായിരുന്നു. അവർ പറയുന്ന എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഇവർ പറയുന്ന അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ ചാനൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യ തന്നെ റിവ്യൂവേഴ്സ് എല്ലാവരും അവരവരുടെ കാര്യം നോക്കി, സ്വന്തം കാര്യം നോക്കി അവരവരവരുടെ വീഡിയോസ് ചെയ്തിട്ട് പോകണം. ആളുകൾക്ക് നാട്ടുകാർക്കാണ് ഇപ്പോൾ പ്രശ്നം. അത് ബിഗ് ബോസിൻ്റെ ടോക്സിക്, ഒരുപാട് നല്ല ഫാൻസ് ഉണ്ട്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, നമുക്കൊരു കണ്ടസ്റ്റൻസിനോട് ഇഷ്ടമാവാം, നമുക്കൊരു കണ്ടസ്റ്റൻറ്റിനോട് ഓക്കെ അവരുടെ ഗെയിം കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ഇത് അതിര് കടന്നു കഴിഞ്ഞാൽ ഇത് ടോക്സിസിറ്റി തന്നെയാണ്. അവർക്ക് വേണ്ടി 2,000-3,000 വാങ്ങിച്ച് ഇത് നമ്മുടെയൊക്കെ വീഡിയോ, അത് ചെയ്യുന്ന തെറ്റ് തന്നെയാണത്. നമ്മുടെയൊക്കെ വീഡിയോകൾ വരുമ്പോഴത്തേക്കും കുറേ പർട്ടിക്കുലർ ആൾക്കാർ, ഇന്നലെ അവൻ ജാസ്മിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, അപ്പോൾ ഇന്നും അവൻ അവളെ കിട്ട് രണ്ട് പൊട്ടിക്കാൻ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അതിനെടുക്കുകയാണ്, ആർമി ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയാണ്. ഇന്ന് ഇവൻ്റെ മണ്ടയിലോട്ട് തന്നെ വാ, എല്ലാവരും വരി, അണ്ണന്മാരെ ചേച്ചിമാരെ അനിയന്മാരെ വരി, പൈസയുടെ നന്ദി കാണിക്കുകയും വരികയും കൊടുക്കാം. ഇവൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ തെറി വിളിക്കാം, ഇവൻ്റെ അമ്മയ്ക്ക് വിളിക്കാം, ഇവൻ്റെ അച്ഛന് വിളിക്കാം, ഇവൻ്റെ ചാനലിന് വിളിക്കാം, ഇവൻ അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ മൊത്തം പ്രാവാം വരി. അപ്പോൾ ഇവ അങ്ങനെയെങ്കിലും നമ്മൾ കണ്ടസ്റ്റൻറ്റിനെ പറയുന്ന ഒന്ന് നിർത്തും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നത്. മെയിനായിട്ട് എനിക്ക് ഈ സത്യം പറയാമല്ലോ, ഈ ജാസ്മിൻ്റെ പേര് പറഞ്ഞാണ് പ്രധാന ഇഷ്യൂ നടക്കുന്നത്. പകുതി ആൾക്കാർ പറയുന്നത് ഞാൻ ജാസ്മിൻ്റെ പി ആറ്, നേരെ പകുതി ആൾക്കാർ ഈ ജബ്രി ആൾക്കാർ വന്ന് ജബ്രി, സത്യം പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ശല്യം, ഭയങ്കരമായിട്ടുള്ള ശല്യം. ഞാൻ ഒരു ആർമി പേജസിൽ അഡ്മിൻസിനുമായിട്ടും ഞാൻ സംസാരിക്കാൻ പോകത്തില്ല, ഒരുപാട് പേരെ അറിയാം, എല്ലാ ആർമി പേജസിലെ അഡ്മിൻസിനെ എനിക്കറിയാം, അവരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ പോകില്ല, കാരണം സംസാരിക്കാൻ പറ്റില്ല, കൊള്ളില്ല. ഏതൊരു ആർമിയാലും അവരുടെ അഡ്മിനുമായിട്ട് സംസാരിക്കാനേ പറ്റത്തില്ല, കാരണം അവർ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരങ്ങോട്ട് അവർക്ക് പറയാനുള്ളത് മാത്രമേ അവർ കേൾക്കത്തുള്ളൂ. നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞു, നിങ്ങളത് ചെയ്തില്ല, ഓരോ നമ്മൾ റിവ്യൂ ഒക്കെ പറയാം. നമ്മൾ മനുഷ്യരാണ്, ഈ 24 hours എഴുന്നേറ്റ് ആകെ ഒരു ദിവസം 3 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങുന്നത. രാവിലെ മുതൽ അർദ്ധരാത്രി 2 മണിവരെ വർക്കാണ് ഇതിൻ്റെ. അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. രാത്രി 2 മണിവരെ ഇതിൻ്റെ വർക്ക് ഇരുന്ന് ചെയ്ത് 2-2.5-3 മണിയാകുമ്പോൾ പോയി കിടന്ന് രാവിലെ വീണ്ടും എഴുന്നേക്കാണ് 6-7 മണിയാകുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ചെയ്യുവാണ്. അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ ആൾക്കാർ കുത്തി 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 ഇത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല, മനുഷ്യരല്ലേ റിവ്യൂവേഴ്സ്, അവർക്ക് ഉറക്കമൊന്നും വേണ്ടേ? ഈ പറയുന്ന 3-4 മാസം കാശ് കിട്ടുന്നുണ്ട്, ഓക്കെ, ഉറക്കം ഇല്ലാതിരുന്ന് ചെയ്യുന്ന ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഇത്തിരി കടന്ന് ഉറങ്ങുന്നിടേ സാറ്റർഡേ സൺഡേ ആണ്, ആ ഇടയിൽ ലൈവ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പറയുന്ന സൈബർ അറ്റാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അതിര് കിടന്നു. ഇത് യൂട്യൂബിൻ്റെ അറിയാതെ പോലെ നിൽക്കട്ടെ. ഇനി ഫേസ്ബുക്കിൽ, ഫേസ്ബുക്കിൽ ഈ ഇടയായിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അമ്മാവന്മാരെ കടിപൊട്ടിയുള്ള യാത്രയാണ് അതിനകത്ത്, സത്യം പറയാമല്ലോ. അമ്മ അത് ഭയങ്കര രൂക്ഷമാണ്, യൂട്യൂബിനെക്കാളും രൂക്ഷമാണ് ഫേസ്ബുക്കിലെ കമൻസിൻ്റെ കാര്യം. അമ്മാവന്മാർക്ക് ഇളവി കിട, അമ്മാവന്മാർ ഇപ്പോഴും ഫേസ്ബുക്കിൽ തന്നെ ചത്ത് അവിടെ കിടക്കുവാണ്. യൂത്തൊക്കെ അവിടെ ഉണ്ട്, എന്നെ പോലുള്ള യൂത്തുകളൊക്കെ ഒത്തിരി പേര് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ആരാണ്? അമ്മാവന്മാരാണല്ലോ കാണുന്നത്. ഇവർക്ക് നോക്കുമ്പോൾ കുല സ്ത്രീ, കുല പുരുഷൻ, ആ ലെവല്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വളരെ മോശം, വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം. മാത്രമല്ല ഫേസ്ബുക്കിൽ ഇതുപോലെയല്ല വീഡിയോസ് കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതെന്താണ് ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കമൻ്റ് കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആരുടെ കാര്യത്തിലായാലും, ജാസ്മിൻ്റെ കാര്യത്തിലായാലും, സിജോയുടെ കാര്യത്തിലായാലും, ഞാൻ എല്ലാവരുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്, രതീഷിൻ്റെ കാര്യത്തിലായാലും, റോക്കിയുടെ കാര്യത്തിലായാലും, ജിൻഡോയുടെ കാര്യത്തിലായാലും, സിബിൻ്റെ കാര്യം, എല്ലാവരുടെ കാര്യത്തിലും പറയുന്നതാണ്, എല്ലാവരുടെ കാര്യത്തിലും. ഇതെന്തേ നിങ്ങളെ കണ്ടസ്റ്റൻറ്റിൻ്റെ നെഗറ്റീവ് പറയുന്ന മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ജാസ്മിൻ്റെ നെഗറ്റീവ് പറയുന്ന മാത്രം എന്തുകൊണ്ട് ജാസ്മിൻ്റെ ആരാധകർ ശ്രദ്ധിക്കുന്നു, ഗബ്രിയുടെ നെഗറ്റീവ് പറയുന്ന മാത്രം എന്തുകൊണ്ട് ഗബ്രിയുടെ ആരാധകർ ശ്രദ്ധിക്കുന്നു, ശരണ്യയുടെ നെഗറ്റീവ് പറയുന്ന മാത്രം എന്തുകൊണ്ട് ശരണ്യയുടെ ആരാധകർ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ പോസിറ്റീവുകൾ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ നെഗറ്റീവ്സ് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളോ? ഒരു മനുഷ്യനാണ്, അവർക്ക് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ബിഗ് ബോസ് ആണ്,
ഈ ടോക്സിസിറ്റികൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിവ്യൂ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറെടുക്കരുത്. ഇതിപ്പോൾ ഞാൻ കണ്ടസ്റ്റൻസിനെ ഒന്നും ഞാൻ പറയില്ല, കണ്ടസ്റ്റൻസ് ആരും ഇതിന് ഒരു ഉത്തരവാദികളും അല്ല. കണ്ടസ്റ്റൻസ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള പി ആറുകൾ, അവർ ഓൾറെഡി രൂപീകരിച്ച് വെച്ചിട്ടുള്ള ആർമികൾ, ഇവരുടെ അന്തം ഫാൻസുകൾ. ഞാൻ ഈ അന്തം ഫാൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. ഒന്നും ആരെങ്കിലും കുറിച്ച് നല്ലത് പറയട്ടെ. ഒരാളിപ്പം സിജോ റീഎൻട്രി ചെയ്യുന്നു, അല്ലെങ്കിൽ രതീഷ് റീഎൻട്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ എവിക്റ്റഡായി, ഇതിൻ്റെയൊക്കെ താഴെ കാണണം അവൻ പോട്ടെ, അവൻ അങ്ങനത്തെവൻ, ഇങ്ങനത്തെവൻ, മറ്റവൻ, മറിച്ചവൻ, അവൻ അങ്ങനെ ചെയ്തവൻ, ഇങ്ങനെ. അയ്യോ കേൾക്കാൻ, അപ്പം ഞാൻ ആലോചിക്കുന്നു എനിക്കൊക്കെ ഇത്രയും സൈബർ അറ്റാക്കുകൾ കിട്ടുമെങ്കിൽ വലിയ വലിയ ചാനൽസിലൊക്കെ എന്തോരം കിട്ടുമായിരിക്കും, ഈ കണ്ടസ്റ്റൻസിന് എന്തോരം കിട്ടുമായിരിക്കും, അവർക്ക് അവരുടെ ഫോണ് തുറക്കാൻ പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കലില്ലടാ, നോക്കലില്ല, കാരണം പറ്റൂല നോക്കിക്കൊണ്ടിരിക്കാൻ. കാരണം വീഡിയോ ഇട്ട് വിത്തിൻ സെക്കൻഡ്സിനകത്ത് 1000 2000 കമൻറ്റുകൾ അങ്ങ് വരുവാണ്, ഒന്നും നോക്കാൻ വയ്യ. പിന്നെ ചാനൽ ഉയർത്തിക്കൊണ്ട് പോകും തരുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഒത്തിരി നന്ദി. എവിക്ഷൻ അപ്ഡേറ്റുകളായിക്കോട്ടെ, വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളായിക്കോട്ടെ, എനിക്ക് മറ്റൊരാളുടെ വീഡിയോ നോക്കി ഇടേണ്ട ഒരു കാര്യമേ ഇല്ല. ആരെങ്കിലും വീഡിയോ ഇട്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് പേരെടുത്ത് അയച്ചു തന്നാൽ പോലും ഞാൻ പറയുന്ന സംഭവം, ആ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ, അവർ പറയുന്ന സത്യമായിരിക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുമ്പോൾ നിങ്ങളോട് വന്ന് പറയാം, 100% തന്നെ ഞാൻ വന്ന് അറിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളോട് പറയും എന്ന് പറഞ്ഞിട്ടാണിടാ ഞാൻ വന്ന് എപ്പോഴും വീഡിയോ ഇടുന്നത്. നിങ്ങൾ പോയി അത് ആദ്യം കണ്ടോക്ക്. അന്തം ഫാൻസ് 10 മിനിറ്റുള്ള വീഡിയോ 10 മിനിറ്റ് കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യും, അല്ല നമ്മുടെ ആർമിയെ പറഞ്ഞ്, നമ്മുടെ ഫാൻസിനെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കിടന്ന് കല തുള്ളിയിട്ട് ഒരു കാര്യവും. കുറേ ദിവസമായിട്ട് ഞാൻ പറയണം 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 എന്ന് കരുതി ഇരിക്കുമായിരുന്നു, ഇപ്പോഴാണ് പറയാനൊരു അവസരം കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പറയാം ഇവരെ പറയാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒത്തിരി ആർമികളുണ്ട്, ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട്. അവരുടെ മണ്ടയിലോട്ടൊന്നൊന്നും പോകില്ല, അവരൊക്കെ നല്ലവർ, പുണ്യാളന്മാർ, പുണ്യാളത്തികൾ, അവരെല്ലാം നല്ലവർ. ഞാൻ ആരും ടാർഗറ്റ് എന്ന് പറയുന്നതല്ല, മര്യാദയ്ക്ക് ചെയ്യുന്ന, ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരാരെയും പിടിച്ച് തലയിൽ പൊക്കി പിടിച്ച് വെച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. എനിക്ക് ഈ സീസണിലെ 1-2 പേരെ വ്യക്തിപരമായി വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, വർഷങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നില്ല കണ്ടസ്റ്റൻസ് ഇതിനകത്തുണ്ട്. അവരെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറയാം, ഇപ്പം ഞാൻ പറയുന്നില്ലെങ്കിൽ ഇപ്പം അതിൻ്റെ പി ആറാണെന്ന് പറയും. പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറയാം, ഇന്ന കണ്ടസ്റ്റൻ്റ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഇന്നയാളെ എനിക്ക് നേരത്തെ അറിയാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. അയ്യോ അൻസിഫിന് ഇത്രയും നേരത്തെ അറിയാമെന്നുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചാണോ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പി ആർ എടുത്തതാണോ പി ആർ എടുത്തില്ലേ എന്നതാണോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ. അല്ലെ എനിക്കിത് ഇതൊക്കെ എന്താണ് എനിക്ക് പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. പി ആർ എന്ന വേർഡിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആൾക്കാരാണ് പി ആർ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ നിങ്ങൾ സത്യം നിങ്ങൾക്ക് ചുണ ഉണ്ടെങ്കിൽ ഐ എം ചലഞ്ചിങ് ഓൾ ഓഫ് യു, നിങ്ങൾ ചെയ്യും ഇതുപോലത്തെ വീഡിയോസ്. നിങ്ങളിതുപോലെ വളരെ ഒരിടത്തും ഒരാൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് പോവാതെ വ്യക്തമായിട്ടുള്ള ഒരു ലൈനിൽ നിന്നുകൊണ്ട് തന്നെ പോകും. എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യം അസ് എ റിവ്യൂവർ എന്നുള്ള നിലക്ക് ഞാൻ എവിടെയായാലും പറയും, അതുപോലെ തന്നെ പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യം ഞാൻ എവിടെയായാലും പറയും. ബിഗ് ബോസിൻ്റെ ഭാഗത്ത് തെറ്റും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, പറയാതെ എന്നിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ഒറ്റക്കാരോ ഞാൻ മറച്ചു പിടിച്ച് ഒരാളുടെ കൂടെ സപ്പോർട്ടിന് നിന്നിട്ടില്ല, ഒന്നിരുന്നില്ല. ഞാൻ ഒരു നേരായ വേയിൽ കൂടെ പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം മുതൽക്കേ എൻ്റെ കൂടെയുള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം. പിന്നെ പഴയതിനെ കാലം കുറേ കൂടി ഞാൻ പവറായി. പവറായി എന്ന് പറഞ്ഞാൽ ഞാൻ സീസൺ 5 റിവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാൻ പൂജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയ ആളാണ്, ചാനൽ പൂജ്യത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ആ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ സപ്പോർട്ടേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനൊരു മയത്തിൽ ആരെയും ഒന്നും പറയാത്ത രീതിക്ക് വളരെ ലോ ലെവലിൽ നിന്ന് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയവർക്കറിയാം ഞാൻ എവിടെയൊക്കെ ഇരുന്നിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ലോ ലെവലിൽ നിന്ന് ഞാൻ പോകും. ഇപ്പം ഞാൻ ചെറിയ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്, എവിടെയൊക്കെയോ ഞാൻ ചെറുതായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് ഓരോരോ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് വളരെ കുറവായിരുന്നു. പറയാറുണ്ടെങ്കിലും നമ്മൾ തുടക്കക്കാരല്ലേ, അപ്പം നമുക്കൊരു നെഗറ്റീവ്സ് വരുമ്പോൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡൊന്നും എനിക്ക് ആദ്യം ഇല്ലായിരുന്നു. ഇപ്പം ഇത് കണ്ട് 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 ഇപ്പം ഞാൻ സീസൺ 6 ഒക്കെ എത്തിയ സമയത്ത് എനിക്ക് ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒപ്പീനിയൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എവിടെ പറയാൻ തുടങ്ങിയോ അവിടെ മുതൽ തുടങ്ങി പറയുന്ന സൈബർ അറ്റാക്കുകൾ. കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു, ഇത്തവണയാണ് ഭയങ്കര രൂക്ഷമാണ്. സീസൺ ടോക്സിസിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ടോക്സിസിറ്റി സീസൺ, ഭയങ്കര ടോക്സിക് സീസൺ ആണത്, ഭയങ്കര ടോക്സിക് സീസൺ. എനിക്കിനി കൂടുതലൊന്നും പറയാം, ഇത്ര എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം വന്ന് നേരെ എനിക്ക് ലൈവിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ട, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ലൈവിൻ്റെ കാര്യം കട്ടാവും. എനിക്കിത് പറയണം എന്നെനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യുക. മൊത്തം വീഡിയോ, ഈ വീഡിയോ പോലും മൊത്തം കാണാൻ വന്നിട്ട് ആളുകൾ തുടക്കത്തില്ലടാ, നീ നമ്മളെ പറയാനല്ലേ വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കും. ഇനി ഒന്നും പറയാനല്ലേ പറയണം, മൊത്തം ഞാൻ പറഞ്ഞു തീർത്തു.
അടുത്ത ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട്. ഇതാണ് കുറെ ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ ദിവസമായിട്ട് സഹിക്കാൻ വയ്യ. അപ്ഡേറ്റ് കൊടുക്കുന്നവർക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവർക്കും നാളെ എന്ത് നടക്കുന്നു എന്ന് പറയുന്നവർക്കും എതിരെ ഇങ്ങനെയാണെന്ന് നിങ്ങൾ ആ ഫേക്ക് ആയിട്ടുള്ള ആളുകളുടെ മണ്ടയിലോട്ട് പോകും. ഒത്തിരി പേരുണ്ടല്ലോ അവരുടെയൊക്കെ മണ്ടയിലോട്ട് പോകും, മര്യാദക്കിരുന്ന് ചെയ്യുന്നവരുടെ മണ്ടയിലോട്ട് കയറാതെ. നിങ്ങൾക്കെങ്കിൽ ഒരു റിവ്യൂവേഴ്സിനെയും കിട്ടാതെയാവും, എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മൊത്തം ടോക്സിസിറ്റി കണ്ടുകൊണ്ടിരിക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരെ വിശേഷം ഉണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരെ വിശേഷം ഉണ്ട്. അപ്പം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.